അടുത്ത ആള് വരൂ. എന്താണ് പ്രശ്നം? ഡോക്ടർ, ഇതെന്റെ മകനാണ്, പേര് ജിത്തു. കുറച്ച് ദിവസമായി മോന് ഉറക്കമില്ല, ആരോടൊന്നും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നതുമില്ല. എന്താ ജിത്തു, എന്ത് പറ്റി? ഡോക്ടർ, അടുത്ത മാസം എന്റെ എക്സാം ആണ്. എക്സാമിന്റെ ഡേറ്റ് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ആകെ പേടി. എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് തോന്നൽ വരുക. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമോ? എനിക്ക് ആകെ പേടിയാവുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങള് മോന് പറഞ്ഞു തരാം, അതനുസരിച്ചിട്ട് മോന് പഠിക്കുമോ? പഠിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യമായി പാഠങ്ങൾ കൃത്യമായി പഠിക്കുക. സിലബസിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിക്കുക. എല്ലാ വിഷയങ്ങളും ഒറ്റയടിക്ക് പഠിക്കാതെ വ്യക്തമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുക. പാഠഭാഗങ്ങൾ മുഴുവനായി പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ടെൻഷൻ ആകണ്ട. അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. അടുത്തതായി സമയക്രമം പാലിക്കുക. പരീക്ഷകളെ നേരിടുമ്പോൾ സമയക്രമം പാലിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണം. അറിയാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കളയണ്ട. അറിയാവുന്നത് എഴുതി മുന്നോട്ട് പോകാം. ചോദ്യങ്ങളുടെ രീതി മനസ്സിലാക്കുക. ആരോഗ്യകാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. ഉറക്കമൊഴിച്ചുള്ള പഠനം മാനസിക സമ്മർദ്ദം കൂട്ടാനേ ഉപകരിക്കൂ. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. പൂർണ്ണമായും പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങി കൂട്ടുകാരുമായി കളിക്കുക. കുറേ നേരം പഠിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ വെറുതെ കണ്ണടച്ചിരിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോനെ ഓർമ്മയുണ്ടല്ലോ. വീട്ടിൽ പോയിട്ട് ഇതുപോലെ പഠിക്കുക. അപ്പൊ നല്ല മാർക്ക് വാങ്ങാനെ കൊണ്ട് സാധിക്കും. അപ്പൊ മോന്റെ വിഷമമെല്ലാം മാറിയോ? മാറി ഡോക്ടർ, ഞാൻ ഇതുപോലെ പഠിച്ചോളാം. താങ്ക് യു ഡോക്ടർ.